ആനക്കൊമ്പാവണം മേലാ പിന്നെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കലാപരമായ പ്രകടനങ്ങൾക്ക് ഒട്ടനവധി വേദികൾ കിട്ടിയിരിക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കുന്നത് ഈ ഒരു പണിയില്ലാതെ ഞാൻ വളരെ തുറന്ന് പറയാറുണ്ട് ഈ ചാനലുകളിൽ പോലും ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ശുദ്ധമായ മലയാളം വരാറില്ല ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും അപ്പോൾ ഞാൻ പറഞ്ഞ് നിർത്തിയത് കഥ ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് മോഡൽ സ്കൂളിൽ ആദ്യമായിട്ടൊരു കഥാപ്രസംഗം പറഞ്ഞു കഥയുടെ പേര് ചന്ദനക്കട്ടി അതിലൊരു ഉണ്ട് കാരണം ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർ അന്ന് കുട്ടമ്പിള്ള സാറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മീശയുണ്ട് അറിയാമല്ലോ ആൺകുട്ടികളും കൂടെ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ ഈ വലിയ മീശ കൊണ്ടോണ്ട് അയ്യോ കാടുവാക്കുട്ടമ്പുള്ള സാറ് വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാറിൻ്റെ ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഞാൻ ഈ അടുത്ത കാലത്ത് സാറിന് ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ മകൾ തന്നെ എന്നെ വിളിക്കുകയും ഒരുപാട് സന്തോഷം തോന്നി അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്ക് എനിക്ക് ഏതാണ്ട് ഒരു അവാർഡ് കിട്ടിയതുപോലായിരുന്നു അപ്പോഴ് അപ്പോൾ അന്ന് ഈ ആൺകുട്ടികളൊക്കെ ഡാടാ അതൊക്കെ വർത്തമാനം പറയാതെ കടുവാക്കൂട്ടം സാർ വരുന്നത് കടുവാക്കൂട്ടം ഇങ്ങനെ പറഞ്ഞ് മേടിപ്പിക്കും എല്ലാരെയും അപ്പോൾ അന്ന് അസംബ്ലിയിൽ ജനഗണമന പാടാനായിട്ട് ഞാനും ഉണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് പെൺകുട്ടികളും രണ്ട് മൂന്ന് ആൺകുട്ടികളും അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞു സ്കൂളിൻ്റെ തീരുമാനിച്ചു അതിൻ്റെ സ്കൂൾ വാർഷികം ഇത്രാം തീയതിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരാളുടെ പേര് ഓർമ്മയുണ്ടോ നമ്മുടെ ഖാഥികനൊക്കെ ആയിരുന്ന ജോസഫ് കൈമാർമ അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റെഡിയോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ബോബൻ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോ പരിപാടി ഞാനൊക്കെ ഏതോ ഒരു ഡാൻസോ പാട്ടോ ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പാട്ട് ടീച്ചറിൻ്റെ പേര് തങ്കമ്മ ടീച്ചർ അങ്ങനെ എന്തോ അവിടെ അവിടെ തയ്ക്കാൻ താമസമുണ്ടിരുന്നത് സ്കൂളിൽ തന്നെ ഉണ്ട് ടീച്ചർ ഇതാ പഠിപ്പിച്ച് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഓരോന്നതിൻ്റെ റിഹേഴ്സലുകൾ നടക്കുന്നു സ്കൂൾ ഡേക്ക് ഏതാണ്ട് മൂന്നോ നാലോ ദിവസേ ഉള്ളൂ ഒരു വെള്ളിയാഴ്ചയായിരുന്നു സ്കൂൾ ഡേ അപ്പം അന്ന് തിങ്കളാഴ്ച ആയപ്പോൾ അല്ല ഇനി ആകാട് മൂന്നാല് ദിവസമേ ഉള്ളല്ലോ കുടമ്പിള സാറ് പറഞ്ഞു സാറിന് ഈ പരിപാടികളുടെ കുറേശ്ശെ ഒന്ന് കാണണം ഉണ്ട് എന്നറിയാൻ എന്നും പറഞ്ഞു സാറ് ചൊവ്വാഴ്ച ഞങ്ങളുടെ പരിപാടികളൊക്കെ ഒന്ന് കാണാനായിട്ട് സാറ് നേരിട്ട് രണ്ട് മൂന്ന് സാറുമാരുമായിട്ട് അസംബ്ലി ഹാളിൽ വരിക അങ്ങനെ വന്നു ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട് ഏത് ഏറ്റവും നമസ്കാരമൊക്കെ പറഞ്ഞു അപ്പോൾ അടുത്തത് ആ നമ്മുടെ ബോബൻ്റെ കഥാപ്രസംഗം ഒന്ന് കേൾക്കട്ടെ അപ്പോൾ ബോബൻ വന്ന് നിന്നു അപ്പോൾ അത് ഞാൻ ഇതൊക്കെ പറഞ്ഞതിന് ബോബൻ തന്നെ എന്നെ ഇടയ്ക്ക് നേരിട്ട് വിളിച്ച് എന്നെ കൊന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു പക്ഷേ വന്നു അങ്ങനെ കഥയുടെ പേര് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ചന്ദനക്കട്ടിൽ ടാങ് എന്നൊക്കെ അടിച്ച് ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ബോബന് വിക്കി വിക്കി പോകുന്നത് കാരണം പകുതി വാക്ക് വെളിയിലോട്ടും പകുതി അകത്തോട്ടും പോവുക അപ്പം ശരിക്കും കേൾക്കുന്നുല്ല അപ്പം എന്താ പ്രശ്നം ഈ ഈ കുട്ടിക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ പറയും ബോവ എന്താ അപ്പോൾ എന്തെങ്കിലും വല്ല വയ്യായയാണോ എന്ന് നമുക്കറിയില്ലല്ലോ അതൊന്നുമില്ല ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ബോബൻ തന്നെ നേരിട്ട് പാട്ട് കിട്ടിച്ച എൻ്റെ അടുത്തും ഞങ്ങളുടെ ഒക്കെ ഇരിക്കുന്ന നടത്തുമായിട്ട് പറഞ്ഞു എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് സാ സാറിനെ കണ്ടപ്പോൾ എൻ്റെ വിറയ്ക്കിന്ന് എൻ്റെ കാലൊക്കെ എനിക്ക് ശരിക്കും പറ്റാൻ പറയാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കഥാപ്രസംഗമൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ഇപ്പം ആകെ പാടെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസമേ ഉള്ളൂ നാലാം ദിവസം വൈകുന്നേരം ഇത് ഇതാകപ്പാടെ പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ചെറിയൊരു കഥയാണ് അപ്പോൾ അവിടെ അയ്യോ അയ്യോ നല്ലൊരു ഐറ്റം ആയിരുന്നു കുട്ടികളുടെ ഒരു കഥാപ്രസംഗം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ പാട്ട് ടീച്ചറൊത്ത തങ്കം ടീച്ചർ അവിടെ നിന്നുള്ള പറഞ്ഞു നമ്മൾ ഈ മല്ലിയെ ഒന്ന് പറയപ്പിച്ച് നോക്കിയാലോ ഞാൻ പറഞ്ഞ ടീച്ചറെ ഇത് കാണാതെ പിടിച്ച് പറയട്ടെ അയ്യോ എടോ ഡയലോഗല്ല അതിൻ്റെ ഇടയ്ക്ക് പാട്ടാണ് കൂടുതൽ അത് ആദ്യത്തെ വരിയിൽ ഹാർമോണിയത്തിൽ വായിച്ചു തരും പാട്ട് എഴുതിയത് വേണേൽ അവിടെ അടുത്തൊരു മേശപ്പുറത്ത് വെച്ചേക്കാം ഡയലോഗ് ഇനിയിപ്പോൾ ഒന്ന് മാറിപ്പോയാൽ സംഗതി എന്താ പഠിച്ചാൽ പോരെ തനിക്ക് തൻറ്റേതായ ഭാഷയിലും പറയാം ഒരു വരിയൊക്കെ അതൊന്നും തെറ്റൊന്നുമില്ല സത്യം പറയാനുണ്ടല്ലോ ആ ധൈര്യം ഇന്നും ഞാൻ സിനിമ അഭിനയിക്കുമ്പോഴും സീരിയൽ അഭിനയിക്കുമ്പോഴും അർത്ഥം മാറാതെ സിറ്റുവേഷൻ അതായത് സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ മലയാളത്തിൽ രണ്ടു പാചകം പറയാൻ സാധിക്കുന്നത് അന്ന് ടീച്ചർ എനിക്ക് തന്ന ധൈര്യമാണ് അവിടെ തുടങ്ങിയതാണ് സത്യം അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചു പേടിച്ചതിപ്പോ എങ്കിലും ഞാൻ ഇന്നൊരു കാര്യം ചെയ്തു താൻ നോക്കി വായിക്കും കഥയും എന്നൊക്കെ പറഞ്ഞ് അത് അത് എത്തി അപ്പോൾ തുടങ്ങുകയാണ് അതിൻ്റെ ഫസ്റ്റ് വരി ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ചന്ദനക്കട്ടിൽ അപ്പോൾ ആസ് യൂഷ്വൽ ഈ കഥാപ്രസംഗത്തിൻ്റെ ടാക് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഉത്സാഹ കമ്മിറ്റിയിലാണ് മണിയമ്പിളരാജുവൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് ചോദിക്കണം നമ്മളെ കൊന്നു വധിച്ച് തപാശു പറഞ്ഞ് അതങ്ങനെ പക്ഷേ പിൻപാട്ട് ചേർത്തല ഗോപാൽ ദാസ്ഹർ പ്രസിദ്ധനായ സംഗീതീൻ്റെ മകൾ ശ്രീകല പിന്നെ ഇപ്പം ലണ്ടനിലാണ് പ്രതാപൻ തമല ഇടയ്ക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ലണ്ടനിൽ നിന്ന് കുടുംബസമ്മേതം വരുമ്പോൾ നമുക്കെല്ലാവരും കൂടെ കഥാപ്രസംഗം ഒന്ന് പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പ്രതാപൻ ഇങ്ങനെ രണ്ട് മൂന്ന് പേരാണ് പിൻപാട്ട് മണിയമ്പിളയൊക്കെ കൂട്ടത്തിൽ മറ്റേ മറ്റേതൊക്കെ അടിച്ചോണ്ടൊക്കെ ഇതാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട ബഹുമാന്യരേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കുട്ടികൾ സ്റ്റേജിൽ ഒരു കഥാപ്രസംഗമായി കയറുന്നത് ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ചന്ദനക്കട്ടിൽ പാട്ടും മേളവും അത് ഇതൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് വായി അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തുടങ്ങും വെമ്പലനാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം എന്തു വേണം കട്ടിൽ വേണം ഈ അടുത്ത് നിൽക്കുന്നവരെ ഏറ്റു പറയും അതാണല്ലോ അതിൻ്റെ ഒരു സ്റ്റൈല് കഥാപ്രസംഗത്തിൻ്റെ ആ വെമ്പലനാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം അതും എങ്ങനെയുള്ള കട്ടിൽ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കാണ് കട്ടിലുണ്ടാക്കുന്നത് ചുമ്മാ ഏതെങ്കിലും ഒരു കട്ടിലുണ്ടാക്കിയാൽ പോരല്ലോ എങ്ങനെയുള്ള കട്ടിൽ അപ്പോൾ പിന്നെ പാടുകയാണ് ആനക്കൊമ്പാവണം പിന്നെ ആനമുഖം വേണം കാലുകളിൽ പറയുകയാണ് കട്ടിലിൻ്റെ വർണ്ണനയാണ് പിന്നെ അങ്ങോട്ടൊരു രണ്ട് മൂന്ന് വരികളിലായിട്ട് ഇത് ഈ കട്ടിലിൻ്റെ കുറിച്ചുള്ള വർണ്ണനയാണ് ഇങ്ങനെയുള്ള കട്ടിലായിരിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കഥാപ്രസംഗം അവിടുന്ന് ഈ കട്ടിലെ പണിഞ്ഞ ആൾക്കാർ തടി അന്വേഷിച്ച് കാട്ടിപ്പോകുന്നതും അവിടെ ചെല്ലുമ്പോൾ മരം വെട്ടാൻ തുടങ്ങുമ്പോൾ വെട്ടല്ലേ എന്ന് പറഞ്ഞൊരു അശരീതി കേൾക്കുന്നതും ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ് അത് പിന്നെ നമുക്ക് സൗകര്യമായിട്ട് പറയാം ഏതായാലും ഈ കഥയിൽ മോഡൽ സ്കൂൾ വിടുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കാരണം നാലാം ക്ലാസ്സിലാണ് ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് മാറണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചത് ഇന്നും ഞാനും പണിയമ്പിള്ള രാജുവും അതുപോലെ നമുക്ക് അതറിയാവുന്ന എൻ്റെ ഇന്ന് വിധി ഇപ്പോൾ ഞാൻ കോളേജ് ഗ്രൂപ്പാണ് കാരണം ഞങ്ങളുടെ അഞ്ചാം ക്ലാസ് വിട്ട് മെമ്പളരെല്ലാം മാറിയല്ലോ അപ്പോൾ അതിനുള്ളവരും എല്ലാവരും പലർക്കും അറിയാവുന്നവരെല്ലാം ഈ കഥാപ്രസംഗത്തിൻ്റെ കാര്യം അന്ന് താങ് കാണിച്ച ആ ചങ്കൂറ്റം ഉണ്ടല്ലോ ഇന്നും തനിക്കുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കളിയാക്കാറും ഉണ്ട് ഏതായാലും അവിടെ നിന്ന് മോഡൽ സ്കൂളിൽ നിന്ന് ആ വർഷം കഴിഞ്ഞു അഞ്ചാം ക്ലാസ്സിലാണ്ട് ഇനി അടുത്ത സ്കൂളിലേക്ക് പോകണം വീട്ടിൽ ചർച്ചയായി എങ്ങോട്ട് വിടാം ആ ഇത് ഇത് മോഡൽ മോഡസ്കൂളെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഞാൻ താമസിക്കുന്നത് നോക്കിയാൽ കാണാം ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ അപ്പോൾ നോക്കുമ്പോൾ ആ കോട്ടൺ ഹിൽ സ്കൂള് ഞാൻ ഈ വളരെ ശക്തമായിട്ട് പറയുകയാണ് ഇപ്പോഴും ഈ പ്രായത്തിലും അറുപത്തെട്ട് എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ പറയുകയാണ് തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വളരെ ഇത് എനിക്ക് ഈ കാലം മാറിയതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുമായിട്ട് ഞാൻ സഞ്ചരിക്കാറില്ല പക്ഷേ അവിടുത്തെ അധ്യാപികമാർ അവിടുത്തെ അന്തരീക്ഷം അവിടെ പഠിപ്പിക്കുന്ന ആത്മാർത്ഥത ഓ ഞാനൊക്കെ ഒരു പത്ത് കൊല്ലം മുമ്പ് തന്നെ അവിടുന്ന് പെൻഷനായ ടീച്ചർമാരെ കാണുമ്പോൾ അന്നും ടീച്ചർ വയ്ക്കിട താൻ ആ റെസിൻറ്റേഷന് പോയി ചൊല്ലിയ ആ കവിത ആടെ വള്ളത്തോണ്ട് ആ ശരി അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പാടിക്കുവരുത് ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാത് കൃഷ്ണനാം ഭഗവാൻ്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അതൊക്കെ ആ കാലം കാലം ഒരു കുളിരു വരിക അങ്ങനെ റെസിഡേഷൻ്റെ സമ്മാനം അനൗൺസ് ചെയ്യുമ്പോൾ ഒന്നാം സമ്മാനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു അത് ചാട്ടം അപ്പോൾ അത് കഴിഞ്ഞ് കോട്ടൺ ഹിൽ സ്കൂളെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു അവിടെ തൈക്കാട് ജംഗ്ഷന് വേണമെങ്കിൽ ഒരു ബസ്സുണ്ട് അല്ലെങ്കിൽ അന്ന് കുതിര വണ്ടിയുണ്ട് നിങ്ങൾക്കൊക്കെ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കുതിര ഓടിക്കുന്ന വണ്ടി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വലിയൊരിതാണ് രണ്ടും മൂന്നും കുട്ടികളെ ഒന്നിച്ച് കുതിര പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇത് വിമൻസ് കോളേജിൻ്റെ മുമ്പിൽ കൂടെ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു നടപ്പിനുള്ള ദൂരം വേണമെങ്കിൽ അത് ചെറിയ പ്രായമല്ലേ നടക്കു നടന്ന് കാല് കഴിക്കുന്നു അങ്ങനെയൊന്നും പറയുന്ന പ്രായമല്ലല്ലോ അപ്പോൾ അത് കാരണം നോക്കുമ്പോൾ അടുത്തുള്ള കുറേ കുട്ടികളുണ്ട് ആ തൈക്കാട്ട് ഏരിയയിൽ നടന്നു പോകുന്നവർ അപ്പോൾ ഞങ്ങളൊരു ഗ്യാങ് ഒരു നാലഞ്ച് പേര് നടന്നങ്ങ് പോവും സ്കൂളിൽ അങ്ങനെ കോട്ടൺ ഹിൽ സ്കൂളിൽ ചേരാനായിട്ട് തീരുമാനിച്ച് എന്നെ അഞ്ചാം അവിടെ കൊണ്ട് ചേർക്കുന്നു കോട്ടൺ ഹിൽ സ്കൂളിൽ ചെന്ന് പിന്നീട് അവിടെ എൻ്റെ അടുത്ത ബന്ധത്തിലുള്ള അധ്യാപികമാരുണ്ടായിരുന്നു എന്തിനാ പറയുന്നത് പിന്നീട് കാണുന്നത് ഞാൻ ഹെഡ് മിസ്ട്രസ് ദാക്ഷാണിമ ടീച്ചർ ഇവരെല്ലാവരും എൻ്റെ അച്ഛനെയും വലിയച്ഛന്മാരെയൊക്കെ അടുത്തറിയുകയും ബഹുമാനിക്കുകയും ചെയ്ത വ്യക്തികളായതുകൊണ്ട് അനങ്ങാൻ പറ്റിയിട്ടില്ല അവിടെ പക്ഷേ ഞങ്ങളവിടുത്തെ ഓവന പുത്രികളായിരുന്നു സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്ത് പ്രതിനിധീകരിച്ച് എവിടെ വേണേലും പോകുക സമ്മാനങ്ങൾ വാങ്ങി സ്കൂളിൽ കൊണ്ട് കൊടുക്കുക ഇന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അന്ന് അസംബ്ലിയിൽ ഓരോ ദിവസവും ഓരോ പാട്ടാണ് തിങ്കളാഴ്ച ഒരു പ്രാർത്ഥന ചൊവ്വാഴ്ച ഒരു പ്രാർത്ഥന ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്രാർത്ഥന ചെന്ന് കയറിയ വർഷം തന്നെ ഞാൻ ആ പ്രാർത്ഥനാ സംഘത്തിൽ ഉൾപ്പെട്ടു എന്താണ് സത്യസ്വരൂപ വിഭോ അതൊരു ദിവസം അങ്ങനെ ഓരോ ദിവസവും ഓരോന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് കയറുന്നു പിന്നീട് അവിടെ വന്ന സുഹൃത്തുക്കൾ പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരള ട്രാവൽസിലെ ചന്ദ്രു സാറിൻ്റെയൊക്കെ ഭാര്യ ജയ മോഹൻ റിഗാറ്റ എന്ന് പറഞ്ഞ ഡാൻസ് സ്കൂളിൻ്റെ ഉടമസ്ഥ ഗിരിജ അങ്ങനെ കലാകാര കലയുമായിട്ട് ഇങ്ങനെ ജയൊക്കെ നല്ല ഡാൻസേഴ്സായിരുന്നു അവിടുത്തെ പിന്നെ എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ എല്ലാവരും ഒരുവിധം നല്ല പാട്ടുകാർ കാരണം അവിടെ അതുപോലെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പഠിത്തത്തിൻ്റെ കാര്യം നമുക്ക് വേണ്ടത്ര ചൂട് തന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ പാട്ട് ക്ലാസ് അത് ഇതൊക്കെ വരുമ്പോൾ കുട്ടികളെ അതുപോലെ പങ്കെടുക്കാൻ നമ്മുടെ തിക്കുറിശി മവൻ്റെ മകൾ കനക്രീ അന്ന് ഞങ്ങളെല്ലാം കൂടെ ഒരു ഞാനെന്ന് വിശ്വാമിത്ര മഹർഷിയായിട്ടൊക്കെ ആയിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കലാപരമായ പ്രകടനങ്ങൾക്ക് ഒട്ടനവധി വേദികൾ കിട്ടിയിരിക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അപ്പോൾ അവിടെ ചെന്ന് ചേർന്ന ആദ്യത്തെ വർഷം തന്നെ പ്രാർത്ഥന പാടാൻ എടുക്കുന്നു പിന്നെ ആദ്യ വർഷം സ്കൂൾ സ്കൂളിലേക്ക് ഭയങ്കര പരിപാടി വിശ്വാമിത്ര മഹർഷിയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇന്നാരുടെ മകളാന്ന് കണ്ടപ്പോൾ ഈ മലയാള ഭാഷ ഒരു ഉച്ചാരണ ശുദ്ധി എന്ന് പറയും ഇന്ന് പലർക്കും ഇല്ലാത്തതും അതാണല്ലോ അപ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ എനിക്ക് ഒരു മണി ഇല്ലാതെ ഞാൻ വളരെ തുറന്ന് പറയാറുണ്ട് ഈ ചാനലുകളിൽ പോലും വലിയ മൂപ്പലാമാർ തൊട്ട് വലിയ ആശാന്മാർ തൊട്ട് അതിൻ്റെ പ്രധാനികളാണെന്ന് പറയുന്നിടം തൊട്ട് ഇപ്പം അനൗൺസ് ചെയ്യുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ശുദ്ധമായ മലയാളം വരാറില്ല ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം അങ്ങനെയാണ് എൻ്റെ അച്ഛനും വലിയച്ഛന്മാരും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച് ഏറ്റവും നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യുന്നത് പത്താമ്പത് വർഷമായിട്ട് അമേരിക്കയിൽ കഴിയുന്ന എൻ്റെ ചേട്ടനാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ക അമേരിക്കൻ സ്ലാങ് ഒക്കെ സംസാരിക്കുമെങ്കിലും ചേട്ടൻ്റെ സാഹിത്യ അഭിരുചിയും മലയാള ഭാഷ ഞാനും ഒക്കെ ഒരുപാട് പേര് പ്രശംസിച്ച് സംസാരിക്കാറുണ്ട് ചേട്ടനെ അറിയാൻ വയ്യാത്തവരാരും ഇല്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഒരു മാതൃകയാക്കി ഞങ്ങളൊക്കെ വളർന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും മലയാള പദങ്ങൾ കാരണം വേറൊന്നുമല്ല ഏത് പുസ്തകം അറിയാലും എൻ്റെ ചേട്ടൻ വായിക്കും ഏതായാലും കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ആദ്യത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധി വരിക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടന്ന ഈ സംഭവ ബഹുലമായ ഒരു വശത്തേതൊക്കെ എനിക്ക് നാട്ടിലൊക്കെ പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ഇതുപോലെയല്ല കേട്ടോ ഓണാവധി വന്നാലും ക്രിസ്മസ് അവധി വന്നാലും വലിയ അവധി വരുമ്പോഴുമൊക്കെ ഞങ്ങൾ പോകുന്നത് അപ്പൂപ്പൻ്റെ അടുത്തേക്കാണ് കാരണം ഞങ്ങൾക്കൊരു ചേഞ്ചാണ് ഈ പട്ടണത്തിൽ നിന്ന് അപ്പം ഞാൻ അഞ്ചലെത്തുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ തയ്ക്കാട് വീട് വെച്ചു അഞ്ചാം ക്ലാസ് കയറുമ്പോൾ തൈക്കാടല്ല ഇവിടെ പൂജപ്പര ഒരു വീടൊക്കെ വെച്ച് അങ്ങനെ ആ അഞ്ചാം ക്ലാസ് തീരുന്നോടുകൂടി ഇങ്ങോട്ടേക്ക് ഞങ്ങൾ മാറി അങ്ങനെ ആദ്യത്തെ അവധിക്ക് ഞങ്ങൾ നാട്ടിൽ പോവാ നാട്ടി ആദ്യത്തെ അവധി പറഞ്ഞാൽ ഓണവധി ഓണത്തിൻ്റെ അവധിയൊക്കെ അപ്പോഴേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീട് പണിയൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ ഓണത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഈ പറഞ്ഞ കേട്ട അമ്മാവന്മാരെല്ലാവരും വരും അയ്യോ ആ കാലം ഒന്നും ഇനി ഇന്നത്തെ തലമുറയ്ക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ കാരണം അന്ന് എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും അരിപ്പാട് അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ടമ്മാരുണ്ട് ഒരാൾ ബാംഗ്ലൂരിലും ഒരാൾ ബോംബെയിലും ആയിരുന്നു ബോംബെയിലുള്ള അമ്മാവനെയും നിങ്ങളൊക്കെ പലരും അറിയും പേര് കേട്ടാൽ ഏതായാലും രണ്ടമ്മാവന്മാർ ഒരമ്മാവൻ നാട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ ദൂരെയുള്ള രണ്ടമ്മാവന്മാരും മക്കളുമൊക്കെ ആയിട്ട് വരും ഞങ്ങൾ എല്ലാവരും അവിടെ ചെല്ലും സത്യം പറഞ്ഞാൽ ഒരു മേളമാണ് ഒരു അമ്പലത്തിലെ ഉത്സവത്തിൽ ആൾ കൂടുന്ന പോലെയാണ് പിന്നത്തെ ഒരു പത്ത് ദിവസം എവിടെങ്കിലും ആരെങ്കിലും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കേട്ടിട്ടുണ്ടോ ഈ കുഴിപ്പന്ത് തലപ്പന്ത് എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ട് വല്ല കഥയിലും പറഞ്ഞ് കേട്ട് കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് രസമായിരുന്നു അന്നത്തെ ഓണക്കാലത്തെ കളികളൊക്കെ ഈ എന്ന് പറഞ്ഞാൽ ഈ ഓല തെങ്ങിൻ്റെ ഓലയില്ലേ അത് വെച്ച് കെട്ടി ഒരു ബോൾ പോലെ ഉണ്ടാക്കും എന്നിട്ടിങ്ങനെ നമ്മളിപ്പോൾ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് ആ എത്ര പേരുണ്ട് പത്ത് പേര് ഓക്കെ പത്ത് പേർക്ക് പത്ത് കുഴി കുഴിക്കും അവിടുത്തെക്കെ മണ്ണെന്ന് പറഞ്ഞാൽ ഈ കടപ്പുറത്തെ വെള്ള നല്ല പഞ്ചസാര പോലത്തെ മണലാണ് കുഴിച്ച് പത്ത് കുഴി കുഴിക്കും അപ്പോൾ എൻ്റെ നേരെ അമ്മയുടെ ജ്യേഷ്ഠൻ ഒരമ്മാവൻ ഉണ്ടായിരുന്നു പോകമ്പൂട് ആ അമ്മാവൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ഡോക്ടർമാരും അവരും ഒക്കെ ആയിട്ട് പലയിടത്തും ഉണ്ട് അമ്മാവനാണ് എൻ്റെ ഞങ്ങളുടെയൊക്കെ നേതാവ് അപ്പോൾ വൈകുന്നേരം ഒരു താലുപൊടി ഒക്കെ ആവുമ്പോഴത്തേക്ക് അവിടേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ പോലെ മറ്റേ മുക്കിനും മുക്കിനും ഫാസ്റ്റ് ഫുഡും ഒന്നുമില്ല വീട്ടിലുണ്ടാക്കി വെക്കും ഈ സുഖിയെന്നൊക്കെ ഇപ്പം പറയുന്ന അത് കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കുക അതൊക്കെ ഓണത്തിന് വീട്ടിൽ ഒരു മൂന്നാല് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും കാരണം ആര് വന്നാലും ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞത് ഓണക്കാലത്തെ ഒരു വിശേഷത ഒരു മര്യാദയമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക മുന്തിരി ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് ഇവിടെ അത് സുഖിയൻ കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കുക എന്ന് പറയും അത് പിന്നെ എന്താ പറയുക ശർക്കര വരട്ടി ഏത്തക്ക കുറച്ച് കനത്തിൽ ശർക്കരക്കകത്ത് പാവുക എടുക്കുന്നത് സാധാരണ ഏത്തക്ക ഉപ്പേരി നമ്മൾ വെറുതെ ചിപ്സ് എന്ന് പറയുന്ന സാധനം അത് എള്ളുണ്ട എള് മിക്കവാറും ഈ ഇട കൃഷി എന്നും പറഞ്ഞ് കഴിഞ്ഞാൽ ഈ നെല്ലിൻ്റെ ഇടയിൽ തന്നെ പാണത്ത് കൃഷി ചെയ്ത് നമ്മൾക്കൊക്കെ വീട്ടിലക്കനായിരുന്നു എൻ്റെ അപ്പനൊക്കെ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ വലിയ ഭരണിയിലിട്ട് അടച്ച് തുണിയിലൊക്കെ കെട്ടി അയ്യോ അതൊക്കെ വലിയ കഥകളാണ് കാരണം ആര് വന്ന് അപ്പോൾ നാല് മണിയാകുമ്പോൾ അതും ചായ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കളിക്കാനിറങ്ങും ഈ പത്ത് കുഴിയിൽ ആരുടെ കുഴിയിലാണോ ഇത് ഇങ്ങനെ ഉരുട്ടി അമ്മാവൻ തള്ളി ഇടുമ്പോൾ വീഴുന്നത് അവർ ഇത് എടുത്ത് എറിഞ്ഞ് ഒരാളെ പുറത്താക്കുക ആരുടെ ദേഹത്തു കൊള്ളുന്നു ഔട്ട് അപ്പോൾ ഇത് നമ്മുടെ ദേഹത്തു കൊള്ളു എന്നൊക്കെ ഇത്രേ ഉള്ളൂ സംഭവം പക്ഷേ ഇതെന്തോ മഹാസംഭവമാണെന്നുള്ള ഞങ്ങൾ കൊച്ചു എല്ലാവരും അതെ ഒരെട്ടിലും ഒമ്പതിലൊക്കെ ഏറ്റവും മൂത്ത ചേട്ടൻ ഒരു എട്ടിൽ ക എട്ടിൽ പഠിക്കുക അത്രേ ഉള്ളൂ എല്ലാവരും കൂടെ ചേരും എന്നിട്ട് ഇത് ഇത് അത് അങ്ങനെ ഒരു സംഭവം കുഴിപ്പന്തെന്ന് പറഞ്ഞ് പിന്നെ ഒരു തലപ്പന്തെന്ന് പറയ എറിഞ്ഞിട്ട് എറിഞ്ഞ് കൊള്ളിക്കുന്ന ഒരു സംഭവമുണ്ട് അത് എൻ്റെ ചേട്ടൻ ഈ മഹാനായ ഡോക്ടർ ചേട്ടൻ്റെ എൻ്റെ ദൈവമേ ഒക്കെ പറയാൻ പറയുക അന്നത്തെ അന്ന് ചേട്ടനാണ് ഏറ്റവും കൂടുതൽ കമ്പനിയുള്ളത് തൊട്ടടുത്തടുത്ത വീടുകളിലുള്ളവരെല്ലാം പഴയ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്നത്തൊക്കെ എല്ലാവരും ഈ കുഞ്ഞേ കുഞ്ഞേ എന്നൊക്കെ വിളിക്കും മല്ലി കുഞ്ഞേയെ മടിക്കുഞ്ഞേന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ചേർത്താണ് വിളിക്കുന്നത് എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജോലിക്കാരി അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ മുതലാളി ഇങ്ങനത്തെ ബന്ധമൊന്നുമില്ല സത്യം പറഞ്ഞാൽ അന്നൊക്കെ ആയിരുന്നു അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്നത് അയ്യോ ഇത് ജോലിക്കാരെ തരാമര സംഘടനയായി അവിടെ ചെന്ന് നമ്മൾ അനുഭവിക്കുന്ന പാടത് വേറെ ഒരു പുസ്തകം തന്നെ എഴുതാറുണ്ട് പോട്ടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചേട്ടന് അപ്പുറത്തു വരും ചേട്ടൻ ഈ ഇടയ്ക്ക് ചേട്ടനെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് തൊട്ടടുത്ത വീട് കുളഞ്ചിയിൽ വീടെന്ന് പറയാം ഞങ്ങളേത് കോട്ടക്കകത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭദ്രൻ ഭദ്രഞ്ചേട്ടനെന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക രാമഭദ്ര ആ ചേട്ടനെ പറ്റിയിട്ട് ഈ അടുത്ത കാലത്ത് ചേട്ടൻ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടിരുന്നു കാരണം ആ അദ്ദേഹം മരിച്ചു നമ്മുടെ ബേബി ജോൺ സാറിൻ്റെ ഒക്കെ പേഴ്സണൽ സെക്യൂരിറ്റിയിലൊക്കെ ഗൺബാനായിട്ടും ഒക്കെ പോയിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ചെറുപ്പത്തിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അതുപോലെ പാടുന്നത് കേട്ടിട്ട് ഭദ്രൻ ചേട്ടനെ ഓർമ്മ വന്നു എന്നൊക്കെ ഒരു പാട്ടുകൾ ഞാൻ ഈടെ കണ്ടിരുന്നത് അപ്പോൾ ചേട്ടന് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് സുഹൃത്തുക്കൾ അപ്പുറം അപ്പുറം കേട്ട് കാളയത്തെ രാമൻകുഞ്ഞേട്ടൻ കുളനിയിലെ ഭദ്രഞ്ചേട്ടൻ ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഇവരെല്ലാവരും കൂടെ ഈ ഓണക്കാലമാകുമ്പോൾ ഈ പറങ്കി മാങ്ങയുണ്ടല്ലോ ഈ കശുവണ്ടി ഉണ്ടാവുന്നത് അപ്പോൾ ഈ പറങ്കാവ് അവിടെ ഒരുപാട് ഞങ്ങളുടെ പുരയിടത്തിൽ മാവുണ്ട് അതുണ്ട് ഇതിലൂഞ്ഞാലെടുത്തൊരു ജോലിയുണ്ട് വലിയ വടം പോലെ നല്ല ഖനമുള്ള കയറ് വാങ്ങിച്ച് നല്ല ഊഞ്ഞാലിട്ട് ഇവരതില്ലാത്ത കുറച്ചൂടെ വലിയ കുട്ടികളല്ലേ ഊഞ്ഞാലിൽ നിന്നോണ്ടാടുക ഇരുന്നോണ്ടാടുക അങ്ങനെ ഇങ്ങനെ മരത്തിൽ കയറുക ഇങ്ങനത്തെ മരത്തിൽ കയറി ഇരുന്നുകൊണ്ട് പറങ്കാവ് മാ ഇത് പറങ്കി മാങ്ങാൻ പറിച്ചു കഴിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള രസകരമായ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കണമെങ്കിൽ ഒന്നുകൂടി കാത്തിരിക്കുക കാരണം പെട്ടെന്ന് തീരുന്നില്ല കഥയെ അങ്ങോട്ട് കാരണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ കഥകളുടെ പശ്ചാത്തലവും സംഭവങ്ങളുടെ രീതിയും മാറുകയാണ് അപ്പോൾ ബാക്കി ഞാൻ അടുത്ത പ്രാവശ്യം പറയാം